വയനാട് പോകുന്ന ഏതൊരാളെയും അത്ഭുതപ്പെടുത്തുന്ന വ്യക്തിത്വമാണ് കരിന്തണ്ടൻ. ചിക്കിലിത്തോട് ഊരിലെ പണിയ ഗോത്രവർഗ മൂപ്പനായിരുന്നു കരിന്തണ്ടൻ. കാടിൻ്റെ എല്ലാ വഴികളും അറിയുന്ന മൂപ്പൻ്റെ സഹായത്തോടുകൂടി കാട് വെട്ടിത്തെളിച്ച് വഴി കണ്ടെത്തുന്നതിനായി ബ്രിട്ടീഷുകാർ ഒരു പദ്ധതി ആവിഷ്കരിച്ചു. അതാണ് താമരശ്ശേരി ചുരം. എന്നാൽ ഈ ചുരത്തിൻ്റെ ഉപജ്ഞാതാവ് കേവലം ഒരു ഗോത്രവർഗക്കാരനാണെന്ന് പറയാനുള്ള ബ്രിട്ടീഷുകാരുടെ നാണക്കേട് കാരണം അവർ അദ്ദേഹത്തെ കൊന്നുകളയാൻ തീരുമാനിച്ചു. അദ്ദേഹത്തെ അവർ വെടിവെച്ചു, എങ്കിലും രക്ഷപ്പെട്ടു. അത് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഗോത്രവളയുടെ ശക്തിയാലാണെന്നാണ് അവരുടെ വിശ്വാസം. അതിനുവേണ്ടി അവർ ആ ഗോത്രവള മോഷ്ടിച്ചതിന് ശേഷം വീണ്ടും അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചു. നിർഭാഗ്യവശാൽ ബ്രിട്ടീഷുകാരാൽ അദ്ദേഹം കൊല്ലപ്പെട്ടു. മരിച്ചതിനു ശേഷം കരിന്തണ്ടൻ്റെ ആത്മാവിനെ പലയിടങ്ങളിലായി കാണാൻ തുടങ്ങിയതായി എല്ലാവരും പറയാൻ തുടങ്ങി. അവിടെ സംഭവിക്കുന്ന എല്ലാ അപകടങ്ങൾക്കും കാരണം കരിന്തണ്ടൻ്റെ ആത്മാവാണെന്ന് എല്ലാവരും പ്രചരിപ്പിച്ചു. അവസാനം ഒരു മന്ത്രവാദിയുടെ സഹായത്താൽ കരിന്തണ്ടൻ്റെ ആത്മാവിനെ ഒരു ചങ്ങലയിൽ ആവാഹിച്ച് മരത്തിൽ തളച്ചു. ചങ്ങലമരം അഥവാ ചെയിൻ ട്രീ എന്ന പേരിൽ ഈ മരം ഇപ്പോൾ അറിയപ്പെടുന്നു. എല്ലാ വർഷവും മാർച്ച് മാസം 2 ഞായറാഴ്ച കരിന്തണ്ടൻ സ്മൃതിദിനമായി ആഘോഷിക്കുന്നു. എല്ലാവർക്കും ഒരു കൗതുകമായി കരിന്തണ്ടൻ മുത്തപ്പൻ അമ്പലം വയനാട് സ്ഥിതി ചെയ്യുന്നു.